ഒരു മാച്ച് കളിക്കാൻ പോയി എട്ട് നിലയിൽ പൊട്ടി വീട്ടിൽ ഇനി എന്ത് ചെയ്യണമെന്ന് നോക്കി ഇരിക്കുമ്പോഴാണ് ഭഗവാൻ കേസരി എന്ന ഫിലിം ഇറങ്ങിയതായി അറിയുന്നത്. സോ ടെലഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കാണാൻ തീരുമാനിച്ചു. എൻ്റെ ദൈവമേ, ഒരു മാറ്റില്ലട്ടോ നമ്മുടെ ബാലകൃഷ്ണ അങ്കിളിന്. വാവ്, മാസ് എന്ന് പറഞ്ഞാൽ കിട്ടില്ല മാസ്. പടത്തിലൊരു സീനുണ്ട്, സെനാരിയോ എന്താണെന്ന് വെച്ചാൽ പോലീസ് ജീപ്പിൽ കൊണ്ട് ഇടിച്ചിരിക്കുകയാണ് ബൈക്ക് അഥവാ സ്കൂട്ടി. അതുകൊണ്ട് തന്നെ നന്ദമൂരിയുടെ വളർത്തുമകൾ എന്ന് പറയുന്ന ശ്രീലീലയെ പടത്തിലേട്ടോ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവർ രക്ഷിക്കുന്നതിന് വേണ്ടി കാജൽ അഗർവാളിൻ്റെ ഒരു കിടിലൻ എൻട്രി ഉണ്ട്. ഓഫ്, ആറ്റിറ്റ്യൂഡ് അങ്ങ് വാരി വിതറി. പോലീസ് സ്റ്റേഷനിൽ സീൻ, മൂപ്പൊരു ടെറർ ആക്ടിങ്. പക്ഷെ എന്ത് ചെയ്യാം, രക്ഷയില്ല, പോലീസുകാരൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ഷോ, ഒടുവിൽ രക്ഷിക്കുന്നതിനായി സാക്ഷാൽ കേസരി എത്തിയിരിക്കുകയാണ്. വന്ന് കേസരി ചോദിച്ച്, പെൺകുട്ടികളല്ലേ വിട്ടുകളഞ്ഞൂടെ സാർ? ഓക്കെ, ന്യായമായ ചോദ്യം. ഞാനും വിചാരിച്ചു കുഴപ്പമില്ലല്ലോ, മൂപ്പര് ഡീസൻ്റായോ. പക്ഷേ റിപ്ലൈ ആയിട്ട് പറഞ്ഞു, ഒരു ചൂടുള്ള ചായ വാങ്ങിച്ചിട്ട് വാ, അതിനുശേഷം സംസാരിക്കാമെന്ന്. മൂപ്പര് പോകുന്നു, പൈസ കൊടുത്തു, തിരിച്ചു വരുന്നു, ചായ എത്തി. അപ്പോൾ പോലീസുകാരൻ മൊട, ചൂട് കുറവാണ്, ചൂടായിട്ടുള്ള ചായ വാങ്ങിച്ചു കൊണ്ടുവാ, ആ ചൂടുകൊണ്ട് പൊള്ളിപ്പോകണമെന്ന്. അപ്പം മൂപ്പര് ഇത് കേട്ടപ്പോൾ, ആഹാ, കേസരിയുടെ അടുത്ത കളി, ഇങ്ങനെ എന്ത് ചെയ്ത് അവിടെ ഇരിക്കണ ബ്രാൻഡി കുപ്പി എടുത്ത് മേത്തി അങ്ങ് ഒഴിച്ച്, എന്നിട്ട് ലൈറ്റർ ഉണ്ടായുള്ള വയറ്റിലേക്ക് ഇട്ടിടൽ, വയറ് നിന്ന് കത്തുക. അപ്പോൾ ഈ ഗ്ലാസ് ചായ എടുത്ത് ചൂടാക്കുന്നു. എന്താലേ ആ വയറ്, ഒരു മനുഷ്യൻ്റെ വയറിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ചൂടാക്കുക, അതും നിന്ന് കത്തുക എന്ന് വയറ്. ആ പോലീസുകാരൻ അനങ്ങണ പോലും ഇല്ല, അവിടെ ഇരുന്നിട്ട് അയ്യോ അയ്യോ എന്ന് ഉള്ളിടുക. ഇത് കണ്ട എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. എന്നിട്ട് എസ് ഐ പറയുന്നുണ്ട്, ഇതൊന്ന് അണച്ചു താന്ന്. അപ്പം എന്ത് ഭഗവാൻ കേസരി പറയാ, ചൂട് പോരാ, കുറച്ചും കൂടി നേരെ ഇരുന്ന് കത്തിക്കോട്ടെ. എൻ്റെ അമ്മേ, ഒരു മനുഷ്യൻ്റെ മേലേ തീട്ടിട്ട് പറയണ ആള്, അയ്യോ അതൊരു എസ് ഐയേ, എന്താലേ. എന്നിട്ട് ലാസ്റ്റ് ആ ചൂട് കൊള്ളാം മതി എന്ന് പറഞ്ഞ് ആളണച്ചു വിടുകയാണ്, ക്ഷമിച്ചു വിടുകയാണ് നമ്മുടെ ബാലകൃഷ്ണ. ഓഹ്, എനിക്ക് റെസ്പെക്റ്റ് കൊണ്ട്, കാരണം എന്നെ ഏറ്റവും വലിയ തോല്വി, അതായത് ഇന്ന് കളിച്ച് ഞങ്ങൾ തോറ്റിക്കാണല്ലോ, അതിൽ ഏറ്റവും തോൽവി ഞാനാന്ന് വിചാരിച്ചോ. ആ തോൽവിനെക്കാട്ടും വലിയൊരു തോൽവിനാണ്ടപ്പോൾ എനിക്കൊരു ചെറിയ സന്തോഷം. ഓഹ്, അപാരം തന്നെ പൊന്നപ്പോ.